होटल ग्रीन कैटगरी संस्थान होटल रस्टर ग्रीन कैटगरी मसमानोड़ उत्तरव प्राबल्य भक्ष्यसुरक्षा वकुपि ऋपर्ट लेम समि रूपी आरोग्यमंत्री वीणा जोर्ज पर संस्थान ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ബന്ധപ്പെട്ട വകുപ്പുകളുടെ പരിശോധന തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിയമനടപടികൾ കൂടുതൽ കർക്കശമാക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഗ്രീൻ കാറ്റഗറി പദവി സൃഷ്ടിക്കും. സ്ഥാപനത്തിന്റെ പേര്, ഉടമയുടെ മേൽവിലാസം എന്നിവയടക്കം രേഖപ്പെടുത്തിയ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇതിലൂടെ ശുചിത്വം, ഗുണമേന്മ എന്നിവ എളുപ്പത്തിൽ തിരിച്ചറിയാനും സാധിക്കും. ഹോട്ടലിന്റെ ഹൈജീൻ മറ്റു കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സ്റ്റാർ റേറ്റിംഗ് ആണ് നൽകുന്നത്. അപ്പോൾ അതിനുപകരം ഇപ്പോൾ ഗ്രീൻ ഹോട്ടൽസ് എന്നുള്ള പല കാറ്റഗറിയിലും ഹോട്ടലുകളെ തിരിച്ചുകൊണ്ട് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ വെബ്സൈറ്റിൽ ഇപ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് വരും. ഇവിടെ ഏറ്റവും ശുചിത്വമുള്ള അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ഏതാണ്? കാരണം എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഇതൊരു വലിയ ഒരുപാട് ആളുകളുടെ ജീവനോപാധി കൂടിയാണ്. ഈ മാസം അവസാനത്തോടെ ഗ്രീൻ കാറ്റഗറി ഉത്തരവ് പ്രാബല്യത്തിലാകും. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഉയർന്നു വന്ന പരാതികൾ കൂടി പരിഗണിച്ചാണ് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. ശുചിത്വമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ നിരുത്സാഹപ്പെടുത്തുകയും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് ഇത് കാണുന്ന രീതിയിലേക്ക് ഇത് പേരുകൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് കാറ്റഗറിയുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അത് വൈകാതെ ഈ മെയ് മാസത്തിൽ തന്നെ നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. നിലവിൽ നടക്കുന്ന പരിശോധനകളിന്മേലുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റിപ്പോർട്ട് ഉടൻ ലഭിക്കും. ഇതിനുശേഷം സമിതി രൂപീകരിച്ച് നടപടികൾ ഏകോപിപ്പിക്കാനാണ് ആരോഗ്യ വിഭാഗത്തിന്റെ ആലോചന. കൈരളി ന്യൂസ്, പത്തനംതിട്ട.